കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നിങ്ങളെ തെറ്റിയതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അവളെ വിളിക്ക്, എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. വിളിക്കാം, അത് ഇരിക്ക് ചിത്രെ. ആന്റിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വേണ്ട, എനിക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നും വേണ്ട. അതൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഞാൻ വന്നത് അവളോട് രണ്ട് വർത്താനം പറയാനാ. ആ വന്നല്ലോ. എനിക്ക് കാണാനുള്ളത് അവളെയല്ല, ഇവളെയാ. പറയാനുള്ള കാര്യം ഞാൻ ഇവളോട് പറഞ്ഞോളാ. എടി, എന്താ നിന്റെ ഉദ്ദേശം? പശു ചത്ത് മോരില്ല, പുളിയും പോയി. പിന്നെ ചത്തുപോയ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടില് കെട്ടിക്കേറി കിടക്കുന്നത് എന്തിനാ? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് വളരെ വ്യക്തമായി നിന്നോട് പറയാനാ ഞാൻ വന്നത്. നീ ഡി കെയുടെ ചത്തുപോയ ഭാര്യയുടെ അനിയത്തിയൊക്കെ തന്നെയാ. പക്ഷേ ഇനി നീ ഇവിടെ അധിക കാലം ഇങ്ങനെ താമസിക്കാൻ പറ്റില്ല. അതെന്റെ മോൾക്ക് കേടാ. അതിന് ഞാനെന്ത് ചെയ്തു? ഇനി നീ ഒന്നും ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. അത് പറയാനാ ഞാൻ വന്നത്. എടി, ജ്യോതിയുടെ ജീവിതം നശിപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവെന്ന് വിചാരിച്ചു വന്നതാ. എന്നാ പിന്നെ എല്ലാരും കണ്ടു കഴിഞ്ഞില്ലേ? ഇനി തിരിച്ചങ്ങ് പോയിക്കൂടെ? തിരിച്ചു പോണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ഇവിടെ താമസിക്കുന്നതില് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ മോളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റാനാണല്ലോ നീ വന്നത്. അനാവശ്യം പറയരുത്. ഇത്രയും നേരം ഞാൻ മര്യാദക്കല്ലേ സംസാരിച്ചത്? ഇതുപോലെ അനാവശ്യം പറഞ്ഞ എനിക്ക് അതുപോലെ നിങ്ങളോട് മറുപടി പറയേണ്ടി വരും. മമ്മി, മമ്മിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? ആ ദാ വന്നല്ലോ. ഇനി ആന്റി നേരിട്ട് അവളോട് തന്നെ ചോദിക്ക്. അവള് പറയട്ടെ മറുപടി. മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ആരും ഇതിനിടയിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളാരും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല. നിന്റെ അമ്മയല്ലേ ഇവിടെ വന്ന് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന? എന്താ മമ്മി, എന്താ പ്രശ്നം? മമ്മി എന്തിനെ ഒച്ച വെക്കുന്നേ? ഒച്ച വെക്കാതെ പിന്നെ ഇവളെ എപ്പോഴാ തിരിച്ചുവിടുന്നത്? ഓ, അതാണോ പ്രശ്നം? ഹരിപ്രിയ പോകുന്ന കാര്യം തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. എന്നാ എത്രയും വേഗം തീരുമാനിക്കണം. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്രയും വേഗം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോന്ന്, നിന്നോട് പ്രത്യേകം പറയണോന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. ദേ, എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കരുത്. ഒരു ഒറ്റ ഒരെണ്ണം വച്ച് തരും ഞാൻ. മര്യാദക്ക് പറയുന്നത് കേട്ടോണം. ഇവളെ ഇനി ഈ വീട്ടിൽ കണ്ടുപോയാ അതിന്റെ ഉത്തരവാദിത്തം നിനക്കായിരിക്കും. അതെ, ഹരിപ്രിയയുടെ എല്ലാ ഉത്തരവാദിത്വവും തൽക്കാലം എനിക്കാ. മമ്മി ഇവിടെ നിന്ന് എത്ര ബഹളം ഉണ്ടാക്കിയാലും
തൽക്കാലം ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹരിപ്രിയ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പറഞ്ഞു വിടുകയില്ല. അതെന്താ ഇവളെ നീ നിന്റെ ഭർത്താവിന്റെ മൂന്നാം ഭാര്യയായിട്ട് അങ്ങ് തീരുമാനിച്ചോ? മമ്മി ഒന്ന് പോയേ, ഇത്രയ്ക്ക് മോശമായിട്ട് സംസാരിക്കാൻ മമ്മിക്ക് എങ്ങനെയാ മനസ്സ് വരുന്നേ? ഇത്രയ്ക്ക് ചീപ്പാണോ മമ്മിയുടെ മനസ്സ്? ആ ഞങ്ങളുടെ മനസ്സൊക്കെ ചീപ്പ് തന്നെയാ. പക്ഷേ ഇവളിനി ഇവിടെ നിന്നാ ഇനി കാര്യങ്ങൾ ഇതിൽ കൂടുതൽ ചീപ്പാവും. അതുകൊണ്ട് ഇവളെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്കണം. മമ്മി, മമ്മി ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് വേറൊരു വീടാ. ഈ വീട്ടിൽ താമസിക്കുന്നവരും ഹരിപ്രിയയും തമ്മിലുള്ള ബന്ധമൊക്കെ വേറെയാ. അതിനിടയിൽ കയറി അഭിപ്രായം പറയാനോ ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞു വിടണോ എന്ന് പറയാനോ മമ്മിക്കൊരു അവകാശമില്ല. ഇത് പറയാൻ വേണ്ടി മേലിൽ മമ്മി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. ഓഹോ, അത് ശരി. അപ്പൊ നീ എന്നെ വീട് വിലക്കുകയാണല്ലേ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷേ ഒടുവിൽ കരഞ്ഞു വിളിച്ചോണ്ട് അങ്ങോട്ടെങ്ങും കയറി വന്നേക്കരുത്. ചവിട്ടി ഇറക്കി വിടിഞ്ഞാൻ. ഞാൻ ഒരിടത്തേക്കും കരഞ്ഞു വിളിച്ചോണ്ട് വരാൻ പോകുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഹരിപ്രിയ ഇവിടെ നിന്ന് തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. ഇതെന്റെ തീരുമാനോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മമ്മി അച്ഛനോട് ചെന്ന് പറഞ്ഞാ മതി. ഇത്രയ്ക്ക് ധിക്കാരം പറയാൻ നീ വളർന്നോടി. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നന്നാവോ നശിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യ്, ഞാൻ പോവാ. നീ വന്നേ വാ. ആന്റി, ആന്റി ഇപ്പൊ വന്ന നന്നായി. ജ്യോതി അവളുടെ സ്വന്തം ഇഷ്ടത്തിനാ ഹരിപ്രിയ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഡി കെക്ക് പോലും അവൾ ഇവിടെ നിൽക്കുന്നത് അത്ര താല്പര്യമില്ല. പക്ഷേ ജ്യോതിയാ അവളെ ഇവിടെ ഇപ്പൊ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെന്തിനാന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അവളോട് ചോദിച്ചൂടെ? 24 മണിക്കൂറും മുഖത്തോട് മുഖം കാണുന്നവരല്ലേ നിങ്ങള്, ചോദിച്ചൂടെ? ഞങ്ങള് ചോദിച്ചാ ജ്യോതി പറയൂ? ഞങ്ങളുടെ അമ്മായിയമ്മയല്ലേ, അതിന്റെ അധികാരവും പവറും ഒക്കെ അവളുടെ പ്രവൃത്തിയിലെല്ലാം ഉണ്ടല്ലോ. ഞങ്ങള് പറഞ്ഞാലൊന്നും ഇപ്പൊ അവള് കേൾക്കത്തില്ല. വലിയ അധികാരിയാണെന്നാ ഇപ്പൊ ഭാവം. അധികാരമൊക്കെ അങ്ങ് അവളുടെ കയ്യിലിരുന്നോട്ടെ. അവളുടെ നല്ലതിന് വേണ്ടി അവളോട് സംസാരിക്കാനാ ഞാൻ വന്നത്. അവളെന്നെ ആട്ടിയിറക്കി, ഞാൻ പോവാ. ഇനി ഈ വീട്ടിലേക്ക് മേലിൽ ഞാൻ വരില്ല. ആന്റി അങ്ങനെ പോരുത്. വേണ്ട, ഞാൻ പോവാ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണം, അതാ നല്ലത്. ആന്റി, ഹരിപ്രിയ വന്നിട്ട് ഇത്രയും നാളായി. അവൾ എന്തിനാ വന്നതെന്നോ അവളുടെ ഉദ്ദേശം എന്താണെന്നോ ഈ വീട്ടിലെ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ജ്യോതിയും അവളും തമ്മിൽ എന്തോ ഇടപാടുണ്ട്. അവള് വന്നതിന്റെ കാര്യം എന്താണെന്ന് ജ്യോതിക്ക് മാത്രമേ അറിയൂ. ജ്യോതിയാണെങ്കിൽ അത് ആരോടും പറയുന്നുമില്ല. അമ്മയും ഞങ്ങളും ഡി കെയും എല്ലാം ഹരിപ്രിയ എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ജ്യോതി അവളുടെ ഇഷ്ടത്തിന് ഹരിപ്രിയ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുവാ, വിടുന്നില്ല. ഞങ്ങളിപ്പോ എന്തു ചെയ്യാനാ? അതുകൊണ്ട് ആന്റി ചെന്നിട്ട് അങ്കിളിനോട് വരാൻ പറ. അങ്കിൾ വന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് ഹരിപ്രിയ ഇവിടുന്ന് കെട്ട് കെട്ടിക്കണം. അല്ല, നിങ്ങൾക്കിത് ഡി കെയോട് പറഞ്ഞൂടെ? ഡി കെ വിചാരിച്ച അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലേ? അയ്യോ, ഞങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കത്തില്ല. ഡി കെ ഇപ്പോ ജ്യോതി പറയുന്നതേ കേൾക്കൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഡി കെയോട് എന്തെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഡി കെയോട് ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളത് ജ്യോതിയോട് പറയണം, ജ്യോതി അത് ഡി കെയോട് പറയും. അങ്ങനെയൊക്കെയാ ഇപ്പൊ കാര്യങ്ങൾ. നിങ്ങളുടെ മോളി വീട് പിടിച്ചടക്കി വെച്ചിരിക്ക. പിടിച്ചടക്കി വെക്കാൻ എന്തിരിക്കുന്നു? ഈ വീട് അവളുടെ ഭർത്താവിന്റെ അല്ലേ? അതെ, ഹരിപ്രിയ മാത്രമല്ല, നിങ്ങളും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടവരാ. മനസ്സിലായോ? അതും കൂടെ ഒന്ന് ഓർക്കണം. ഹ
അത് കൊള്ളാം. ഇതാ ഇപ്പൊ കൂത്തായത്. അവർക്കൊരു നല്ല കാര്യം പറഞ്ഞുകൊടുക്കാൻ വന്നിട്ട് അവര് നമ്മളെ കുത്തിവെച്ച് പോയി. ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് ഈ സ്ത്രീ. അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും. അവർക്ക് ഹരിപ്രിയം പോണം, നമ്മളും പോണം. ഇന്ദ്ര മനസ്സിലൊരു പെണ്ണുമ്പിള്ളയെടുത്തു. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞോല്ല ഇപ്പൊ. മയച്ചു വാ, ഇതിന്റെ ഒന്നും കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു ഗുണമില്ല. തനിക്ക് കുറച്ചുകൂടി മനക്കരുത്ത് ഉണ്ടാവുമെന്ന ഞാൻ കരുതിയത്. നേരത്തെ തന്റെ വീരവാദം കേട്ടപ്പോ താൻ പോലീസിനോട് സത്യം തുറന്ന് പറയില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. പക്ഷെ തന്നെ വിശ്വസിച്ച ഞാൻ പെട്ടു. പോലീസ് ഒന്ന് മീശ പിരിച്ച് കാണിച്ചപ്പോ താൻ എല്ലാം വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. ഇഡിയറ്റ്! പോലീസ് അങ്ങനെ വെറുതെ ചോദിച്ചൊന്നും അല്ല സാറേ. ഇടിയെന്ന് പറഞ്ഞ നല്ല ഒന്നാന്തര ഇടിയായിരുന്നു. എന്റെ ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലം ഇനി ബാക്കിയില്ല ഇടികൊള്ളാൻ. ഓരോ തവണ കഴുത്ത് പിടിച്ച് തിരിക്കുമ്പോഴും പ്രാണൻ പോകുന്ന വേദനയായിരുന്നു. എന്നിട്ടും പിടിച്ചു നിൽക്കാവുന്നതിന്റെ പരമാവധി ഞാൻ പിടിച്ചു നിന്നു. ഏറ്റവും ഒടുവിൽ അവന്മാര് ജീവനെടുക്കുമെന്ന് തോന്നിയപ്പോഴാ എന്റെ പിടിവിട്ടു പോയത്. മനഃപൂർവ്വമല്ല സാറേ, സത്യം പറഞ്ഞുപോയി. സാറിനെ കൊടുക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ലായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ അവന്മാർ എന്നെ കൊന്ന് അതിനകത്ത് കെട്ടിത്തൂക്കിയേനെ. താൻ മനഃപൂർവ്വം എന്നെ കുടിക്കിയതല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് തന്നെ ഞാൻ ജാമ്യത്തിലെടുത്തത്. അതല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കി പോയേനെ. കൊല്ലണം സാറേ, ആ ഹിറ്റ്ലറിന്റെ കുടുംബത്തിലെ ഓരോന്നിനെയും പിന്നാലെ ചെന്ന് കൊല്ലണം. എന്റെ നെഞ്ചില അവൻ ചവിട്ടിയത്. ഡി കെയുടെ അനന്തരവൻ ഗോകുൽ, അവനെ വെറുതെ വിടില്ല ഞാൻ. ഞാൻ എങ്ങനെയാ അവനോട് പകരം ചോദിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ മൂർത്തി. സാറേ, ഡി കെയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് അയാളുടെ മക്കളും മരുമക്കളുമാ. അതിലെ ഒരെണ്ണം ഒരെണ്ണത്തിനെ അങ്ങ് തീർത്താ മതി, അതോടെ ഡി കെ വീഴും. മാനസികമായി ഡി കെ തളരും. തളർന്നാൽ പിന്നെ അവനെ പിടിച്ചു നിർത്താൻ എളുപ്പമാ. ഞാൻ പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയതാ. സാറ് വിചാരിച്ചാ നടക്കും. മൂർത്തി, ഈ ഡി കെ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ലെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. പക്ഷേ ഇലക്ഷന് നിൽക്കാനും ഞാൻ ജയിക്കാനും അധികാരം പിടിച്ചെടുക്കാനും ഞാൻ കളിച്ച കളികളൊന്നും ആ ഡി കെ കളിച്ചിട്ടില്ല. അധികാരം പിടിക്കാൻ എന്ത് നാറിയ കളിയും കളിക്കും. ഇപ്പോ എനിക്കതുപോലെ തന്നെയാ ഇതും. ഡി കെയുടെ മുന്നിൽ ജയിക്കാൻ ഞാൻ എന്ത് നാറിയ പണിയും ചെയ്യും. ഇനി അങ്ങോട്ട് ചോരയുടെ മണം മാത്രമേ ഉണ്ടാവൂ, ഡി കെക്കും അവന്റെ കുടുംബത്തിനും. മമ്മി അവിടെ ചെന്ന് അച്ഛനോട് സംസാരിച്ചാ ആകെ പ്രശ്നവും. അച്ഛൻ ഇനി അത് ചോദിക്കാൻ വരികയും ചെയ്യും. സുപ്രിയോട് അച്ഛൻ വന്ന് സംസാരിച്ചാ ആ പാവത്തിന് ഇതിനേക്കാളും വിഷമാവുകയും ചെയ്യും. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്താ ചെയ്യാ? അച്ഛനെ ഒന്ന് വിളിച്ചാലോ? എന്റെ ഫോൺ അവിടെ. ഇങ്ങനെ ഇത് എവിടെ പോയി? ഫോണും ഇവിടെ വെച്ചിട്ട്. സുദേട്ടാ, ഓ ഇവളാണോ വിളിക്കുന്നേ? സുദേട്ടനോട് എന്നെ കുറിച്ച് കുറ്റം പറയാനായിരിക്കും വിളിക്കുന്നത്. എന്തിനാടി നീ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്?
നിന്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ വേണ്ട, കേൾക്കുക വേണ്ട. മമ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? അച്ഛന് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടുന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ അച്ഛനാ. അവിടെ വന്ന് നിന്നോട് സംസാരിച്ച് അവളോട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയണോന്നാ എന്നോട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അതാണോ മമ്മി ഇവിടെ വന്ന് ചെയ്തത്? മമ്മി ഇവിടെ വന്നിട്ട് എന്നോടാണോ സംസാരിച്ച്? മമ്മി നേരെ ഹരിപ്രിയയോട് പോയി എന്തൊക്കെയാ പറഞ്ഞേ? അവളോട് അങ്ങനെയൊക്കെ പറയാൻ മമ്മിക്ക് എന്താ അവകാശം? ഓഹോ, നിനക്കിപ്പൊ ഞങ്ങളെക്കാൾ പ്രിയം അവളോടാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന്റെ ഫലം എന്താണെന്ന് ഭാവിയിൽ നീ അനുഭവിച്ചോളും. ഛോ മമ്മി, അവളെ കൊണ്ട് എനിക്ക് ഒരു ഉപദ്രവവും ഇല്ല. കുറച്ചു കഴിയുമ്പോ അവള് വന്ന വഴിക്കങ്ങ് പൊയ്ക്കോളും. അതൊന്നും ഇനി ഞങ്ങൾക്കറിയണ്ട. ഞാൻ അവിടെ വന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതോ വിടാതിരിക്കുന്നതോ ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, അവള് ഡി കെയുടെ പഴയ ഭാര്യയുടെ അനിയത്തിയ. അവളെ അവിടുന്ന് പറഞ്ഞു വിടാത്തതിന്റെ ഫലം നീ അനുഭവിക്കും. അല്ല, നീ എന്തിനാ അവളെ ഇത്രക്കങ്ങ് സംരക്ഷിക്കുന്നേ? ആ വീട്ടിലെ എല്ലാവരും അവൾ അവിടുന്ന് പോണോന്ന് വിചാരിക്കുമ്പോ നീ മാത്രം അവളെ അവിടെ തടഞ്ഞു നിർത്തുന്നു. എന്താ കാര്യം? എന്താ നിങ്ങൾ തമ്മിലുള്ള ഇടപാട്? മമ്മി, അവളൊരു പാവോ. മമ്മി, അച്ഛനൊന്ന് ഫോൺ കൊടുക്കോ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛൻ ഇപ്പൊ ഫോൺ കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോ മുതൽ അച്ഛൻ ആകെ സങ്കടത്തില. ഇനിയിപ്പോ അങ്ങേരോട് സംസാരിച്ചാ അത് മതി അങ്ങേരെ അറ്റാക്ക് വന്ന് ചാവാൻ. അച്ഛന് പോടി. മമ്മി പ്ലീസ്, ഇതും പറഞ്ഞ് മേലാൽ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. എന്തായാലും സുധേട്ടൻ ഇവിടെ ഫോൺ വെച്ചിട്ട് പോയത് നന്നായി. ഇല്ലെങ്കിൽ അവള് പറയുന്നൊക്കെ അങ്ങ് വിശ്വസിച്ചേനെ. ആരെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും മോള് പറയുന്നതാണല്ലോ അവസാന വാക്ക്. അല്ല, ഇവളെന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആ വീട്ടിലെ എല്ലാവരും അവൾ അവിടുന്ന് പോണോന്ന് ആഗ്രഹിക്കുക, പക്ഷേ ജ്യോതി മാത്രം അവള് പോണ്ടാന്ന് പറയുന്നു. അതെന്താ കാര്യം? ആ, എന്തെങ്കിലും ആവട്ടെ. സുധേട്ടനിത് എവിടെ പോയി? നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെയാ. എന്തേപ്പ അങ്ങനെ തോന്നാൻ? എത്ര പെട്ടെന്നാ നീ ആളുകളെ സ്നേഹിച്ച് കീഴടക്കുന്ന. ഓ, അത് ശരി. യുദ്ധം ചെയ്തും കൊന്നിട്ടൊന്നും അല്ലല്ലോ, സ്നേഹം കൊണ്ടല്ലേ കീഴടക്കുന്നെ. അതെ, അത് ശരിയാ. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? യുദ്ധം ചെയ്ത് കീഴടക്കുക, രാജാക്കന്മാർ അവരുടെ ശത്രുക്കളെ കൊല്ലും. പക്ഷെ സ്നേഹം കൊണ്ട് കീഴടക്കുക, ജീവിതകാലം മുഴുവൻ നമ്മൾ അറിയാതെ അവരുടെ അടിമകളായി പോവും. അപ്പൊ നീ എന്റെ അടിമയാ? അതെ, ഞാനിപ്പൊ നിന്റെ സ്നേഹത്തിന്റെ അടിമയാ. കൊള്ളാലോ, നല്ല അടിമയാ. അടിമക്കണ്ണേ, ഇനി നിന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ, അടിമക്കണ്ണെന്ന്. എന്റെ പൊന്നേ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ച് കണ്ടല്ലോ. എത്ര നാളായി നീ ഇങ്ങനെ ഒന്ന് ചിരിച്ച് കണ്ടിട്ടെന്ന് അറിയോ? എന്റെ ചിരിയുടെ പൂന്തോട്ടം ഞാൻ പൂട്ടിയിട്ടിരിക്കയായിരുന്നു. വല്ലപ്പോഴൊക്കെ ഒന്ന് തുറക്ക കേട്ടോ, അല്ലെങ്കിലേ തുരുമ്പ് പിടിച്ചു പോവും. ഇതുവരെ തുറക്കാതെ കിടക്കായിരുന്നു, ഇപ്പോഴാ അത് തുറക്കാനുള്ള ഊർജം കിട്ടിയത് നിന്റെ സ്നേഹം കിട്ടിയപ്പോ. അടിമക്കണ്ണിനെ നല്ലതുപോലെ സുഖിപ്പിക്കാൻ അറിയാല്ലേ. അല്ല, തലവേദന മാറിയോ? നേരത്തെ തലവേദന എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓ, അതങ്ങനെ മാറുമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അതിനെ എന്റെ കയ്യിലൊരു ഒറ്റമൂലിയുണ്ട്, ഞാൻ മാറ്റി തരട്ടെ. ഒറ്റമൂലിയോ? ആ, നീ എന്ത് ലാടവേദിനാണോ? ലാടവേദിന ഒന്നല്ല, പക്ഷേ മരുന്ന് എനിക്കറിയാം. നീ കേട്ടിട്ടുണ്ടോ, ദന്തപാലയുടെ ഇല, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില്
ഏഴു ദിവസം വെയിലത്ത് വച്ചാലേ ആ വെളിച്ചെണ്ണ ഒരു പിങ്ക് കളറിലായി മാറും. പിന്നെ അത് നല്ലൊരു തേനിന്റെ നിറയി മാറും. അതിങ്ങനെ കുറച്ച് വിരലിന്റെ അറ്റത്തിങ്ങനെ മുട്ടിച്ച് നിന്റെ തലയോട്ടിയിൽ ഇങ്ങനെ തേച്ചു കൊടുത്താലുണ്ടല്ലോ, ഏത് തലവേദനയും പമ്പ കടക്കും. സത്യം? ആ തലവേദന മാത്രല്ല, നിന്റെ തലയിലുള്ള ചൊറിയും ചിറങ്ങും ഒക്കെ അങ്ങ് പമ്പ കടക്കും. പോടി അവിടുന്ന്. എന്റെ തലയിൽ അങ്ങനെ ചൊറിയും ചിറങ്ങും ഒന്നുമില്ല. നീ വാ, നിന്റെ തലയിൽ ഞാനത് തേച്ചുതരാം. ഇപ്പോഴോ? ആ ഇപ്പോഴെന്താ കുഴപ്പം? അങ്ങോട്ട് വാ, അങ്ങോട്ട് ഇങ്ങോട്ട് എണീറ്റേ വാ. മായച്ചി ഒന്ന് വേഗം വന്നേ. എന്താടി ദേവരാ, അത്ഭുതം കാണിച്ചാലും വാ. നിനക്കല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഒരുപാട് അത്ഭുതം കാണിക്കലുണ്ട്. നീ കാര്യം പറയൂ. യോ, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. നീ ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോന്നെ? വാ മായജി, നടക്കങ്ങോട്ട്.